ആഘോഷങ്ങളുടെ ആരവങ്ങളുമായി പുതുവർഷം പുലർന്നു. ആഘോഷങ്ങളുടെ പ്രധാന കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിൽ കൂറ്റൻ പാപ്പാഞ്ഞി എരിഞ്ഞമർന്നപ്പോൾ തീനാളങ്ങളിൽ ഉയർന്നത് പ്രതീക്ഷയുടെ പുതുപുലരി. പതിനായിരങ്ങളാണ് ഇത്തവണയും ഫോർട്ട് കൊച്ചി മൈതാനത്തേക്ക് ഒഴുകിയെത്തിയത്. കൊച്ചി നഗരത്തിലും പുതുവത്സരാഘോഷങ്ങൾ നടന്നു. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞ പുരുഷാരം കാത്തിരിപ്പിന്റെ ഓരോ നിമിഷവും ആവേശമാക്കിയപ്പോൾ രാത്രി 11:55 മുതൽ പുതുവർഷത്തിനായുള്ള കൗണ്ട് ഡൌൺ തുടങ്ങി. എല്ലാ കണ്ണുകളും 80 അടി ഉയരമുള്ള കൂറ്റൻ പപ്പാഞ്ഞിയിലേക്ക്. കൃത്യം 12 മണിക്ക് ലൈറ്റുകൾ ഓഫായി. പപ്പാഞ്ഞിയിലേക്ക് പകർന്ന തീനാളങ്ങൾ തിങ്ങി നിറഞ്ഞ ജനങ്ങളുടെ സിരകളിലേക്ക് പടർന്നപ്പോൾ ഹാപ്പി ന്യൂ ഇയർ വിളികൾ നിറഞ്ഞു. പപ്പാഞ്ഞി എരിഞ്ഞടങ്ങിയപ്പോൾ 2023 നല്ലതും ചീത്തതുമായ ഓർമ്മകളെല്ലാം എരിഞ്ഞടങ്ങി. പ്രതീക്ഷകളുടെ 2024 പിറന്നു. കഴിഞ്ഞ തവണത്തെ നിയന്ത്രണാതീതമായ തിരക്ക് കണക്കിലെടുത്ത് മുൻകരുതലായി ഫോർട്ട് കൊച്ചിയിൽ മാത്രം 1000 പോലീസുകാരെ വിന്യസിച്ചിരുന്നു. വൈകിട്ട് 4 മണി മുതൽ ഗതാഗത നിയന്ത്രണങ്ങൾ തുടങ്ങി. ഞായറാഴ്ചയായതിനാൽ പുതുവത്സരാഘോഷങ്ങൾക്ക് കൊച്ചിയിലേക്ക് ജനം ഒഴുകിയെത്തി. വെളിമൈതാനത്തും കൂറ്റൻ പപ്പാഞ്ഞിയെ ഒരുക്കിയിരുന്നു. സംഗീത പരിപാടികളും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിക്കൊപ്പം പുതുവൈപ്പിനിലും കൊച്ചി നഗരത്തിലും കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും പ്രത്യേകമായി പുതുവത്സരാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മറൈൻ ഡ്രൈവിലും പരിസരത്തും ഇലുമിനേറ്റഡ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന പേരിൽ വർണ്ണവിളക്കുകളുടെ വിസ്മയമൊരുക്കിയാണ് പുതുവർഷത്തെ സ്വീകരിച്ചത്. മീഡിയ 1 കൊച്ചി.